കെ സുധാകരൻ കോൺഗ്രസ് അധ്യക്ഷനായപ്പോൾ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞൊരു കാര്യമുണ്ട്. സെമി കേഡർ ആയാലും ഇല്ലെങ്കിലും പാർട്ടി ഒരു ഗുണ്ട ടീമായി വളരുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന കാര്യം. കാരണം കണ്ണൂർ രാഷ്ട്രീയത്തിൽ ചോരപ്പുഴ ഒഴുക്കിയ ആക്രമണം മാത്രം വിജയത്തിലേക്കുള്ള വഴി എന്ന് കരുതുന്ന വ്യക്തിയാണ് സുധാകരൻ. പക്ഷേ പാർട്ടിയെ ഗുണ്ട ടീമാക്കുന്നതിലും കൂടുതൽ പ്രാധാന്യം സുധാകരൻ നൽകുന്നത് ഭാവിയിലേക്ക് ഒരു ഗുണ്ട പാർട്ടിയെ ഉരുവാക്കാനാണ്. അതാണ് കെ എസ് യുവിലും യൂത്ത് കോൺഗ്രസിലുമൊക്കെ നാം കാണുന്നത്. ഇടുക്കി പൗനാവ് കോളേജിലെ കൊലപാതകം മുതൽ ഗവൺമെന്റ് ലോ കോളേജിൽ കഴിഞ്ഞ ദിവസം കെ എസ് യു ആക്രമണം വരെയുള്ളവ അതിന്റെ സൂചനകളാണ്. അക്രമവും കൊലപാതകവും നടത്തി ചോരപ്പുഴ ഒഴുക്കി കേരളത്തിൽ നിലനിൽക്കുവാനാണ് കോൺഗ്രസിന്റെ നിലവിലെ പ്ലാൻ. മുഖ്യമന്ത്രി പിണറായി വിജയനെ പണ്ട് ചവിട്ടി വീഴ്ത്തി എന്ന് വീമ്പ് പറയുന്ന സുധാകരൻ ഭാവിയിലെ കോൺഗ്രസുകാർ അരയിൽ കത്തി സൂക്ഷിക്കണം എന്ന് പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസത്തെ കാര്യം തന്നെ നോക്കാം. ഗവൺമെന്റ് ലോ കോളേജിലെ കെ എസ് യു ആക്രമണം ആസൂത്രിതമായിരുന്നു. മദ്യപിച്ചെത്തിയ കെ എസ് യു പ്രവർത്തകർ വിദ്യാർത്ഥിനികളെ അസഭ്യം പറഞ്ഞതോടെയായിരുന്നു അവിടെ സംഘർഷം തുടങ്ങിയത്. യൂണിയൻ ഉദ്ഘാടനത്തിന് ശേഷമുള്ള കലാപരിപാടികൾക്കിടയിലാണ് മദ്യപിച്ചെത്തിയ കെ എസ് യുക്കാർ വിദ്യാർത്ഥിനികളോട് അസഭ്യം പറയുകയും കയ്യിൽ കയറി പിടിക്കുകയും ഒക്കെ ചെയ്തത്. എസ് ഐ ഫൈക്കാർ ഇത് ചോദ്യം ചെയ്തതോടെ കെ എസ് യു പ്രവർത്തകർ സംഘടിച്ചെത്തുകയും അക്രമിക്കുകയുമായിരുന്നു. ഇടിക്കട്ടയും കല്ലും ഒക്കെ ഉപയോഗിച്ചായിരുന്നു അവർ ആക്രമണം നടത്തിയത്. എസ് എഫ് ഐ പ്രവർത്തകൻ അനന്തകൃഷ്ണന് ഗുരുതരമായി ഈ ആക്രമണത്തിൽ പരിക്കേറ്റു. അബാദ് അബ്ദുള്ള, ആദിത് എന്നിവർക്കും പരിക്കേറ്റിരുന്നു. പരിക്കേറ്റ എസ് എഫ് ഐ പ്രവർത്തകർ ആദ്യം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. അനന്തകൃഷ്ണന്റെ സ്ഥിതി വളരെയധികം ഗുരുതരമായതിനാൽ അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ. എസ് എഫ് ഐ പ്രവർത്തകർ അങ്ങോട്ട് വരുന്നത് മനസ്സിലാക്കി കെ എസ് യു യൂത്ത് കോൺഗ്രസ് സംഘം മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് ആക്രമിക്കാനായി തമ്പടിച്ചിരുന്നു. എസ് എഫ് ഐ പ്രവർത്തകർ എത്തിയതോടെ വീണ്ടും ഇവർ ആക്രമണം ആരംഭിച്ചു. ഈ ആക്രമണത്തിൽ എസ് എഫ് ഐ ലോ കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് സാബിത്തിനും പാളയം ഏരിയ കമ്മിറ്റി അംഗം അജിത്തിനും പരിക്കേറ്റിരുന്നു. മെഡിക്കൽ കോളേജ് പോലീസ് ഇടപെട്ടതോടെയാണ് ആക്രമണികൾ പിന്തിരിഞ്ഞത്. ക്യാമ്പസിൽ സംഘർഷത്തിനിടയിലേക്കാണ് കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് സഫ്ന എത്തിയത്. ഇതിനിടയിൽ നിലത്ത് വീണ് ഇവരെ കെ എസ് യു പ്രവർത്തകർ തന്നെയാണ് വലിച്ചിരച്ചത്. ക്യാമ്പസിൽ സംഘർഷം സൃഷ്ടിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ കെ എസ് യു ശ്രമിച്ചിരുന്നു. പ്രകോപനമുണ്ടാക്കുവാൻ എസ് എഫ് ഐയുടെ കൊടികൾ ഇവർ നശിപ്പിച്ചു. കെ എസ് യു പ്രവർത്തകർ എസ് എഫ് ഐ പ്രവർത്തകരെ മർദ്ദിക്കുന്ന ദൃശ്യവും ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. കെ എസ് യു ആക്രമണികൾ ഉഞ്ഞമിട്ടത് എസ് എഫ് ഐ പ്രവർത്തകൻ അനന്തകൃഷ്ണന്റെ തല തകർത്താൻ തന്നെയായിരുന്നു. വിദ്യാർത്ഥികളെ അസഭ്യം പറഞ്ഞത് അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. ഇതിന്റെ വൈരാഗ്യത്തിലായിരുന്നു ഈ ആക്രമണങ്ങളെല്ലാം നടന്നത്. അശ്ലീല ചുവയുടെ സംസാരിക്കുകയും കടന്നു പിടിക്കുകയും ചെയ്ത കെ എസ് യു പ്രവർത്തകർക്കെതിരെ ലോ കോളേജ് വിദ്യാർത്ഥിനി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും സുധാകർ നിസ്സവും സുധാകരന്റെ കേഡർസവും ഒക്കെ പാർട്ടിയെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്നതിൽ സംശയമില്ല. അതിൻ്റെയൊക്കെ തെളിവാണ് നാം ഈ കാണുന്നത്. പണ്ട് നേതാക്കന്മാർ ആജ്ഞാപിച്ചിട്ട് അണികളായിരുന്നു കത്തിയെടുത്തിരുന്നതെങ്കിൽ ഇന്ന് നേതാക്കളും അണികളും പോരാത്തതിന് കുട്ടിപ്പട്ടാളവും കത്തി കയ്യിലെടുത്തു തുടങ്ങി.